നമസ്കാരം. കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വി സുരേഷ് കുമാർ എന്തും കൈക്കൂലിയായി സ്വീകരിക്കുന്ന ആളാണെന്ന് വിജിലൻസ്. ഒരു സർട്ടിഫിക്കറ്റിന് പോയാൽ കുറഞ്ഞത് 500 രൂപയെങ്കിലും വാങ്ങുമെന്നാണ് നാട്ടുകാർ പറഞ്ഞിരുന്നത്. അതായത് ഇത് ശരിവെക്കുന്നതായിരുന്നു വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. പണത്തിന് പുറമെ കവർ പൊട്ടിക്കാത്ത 10 പുതിയ ഷർട്ടുകളും മുണ്ടുകളും അതുപോലെ കുടംപുളി ചാക്കിയിലാക്കിയത് 10 ലിറ്റർ തേൻ, പടക്കങ്ങൾ, കെട്ടുകണക്കിന് പേനകൾ എന്നിവയൊക്കെയാണ് സുരേഷ് കുമാറിൻ്റെ മുറിയിൽ നിന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. പണമടങ്ങിയ കവറുകൾ പോലും മുറിയിൽ വളരെ അലക്ഷ്യമായാണ് ഇയാൾ ഇട്ടിരുന്നത്. ഇത്രയധികം പണം സൂക്ഷിച്ചിട്ടും ബുദ്ധിപൂർവം ലളിത ജീവിതം നയിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. ആർക്കും സംശയം തോന്നാതിരിക്കാനുള്ള അടവായിരുന്നു അത് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ മുറിയിൽ നിന്നും 35 ലക്ഷം രൂപ പിടിച്ചെടുത്തു എന്നറിഞ്ഞപ്പോൾ വിശ്വസിക്കാൻ നാട്ടുകാർ ഏറെ പാടുപെട്ടു. ലളിത ജീവിതം നയിക്കുന്നത് കൊണ്ട് തന്നെ ചില്ലറ കൈക്കൂലി മാത്രമാണ് ഇയാൾ വാങ്ങിയിരുന്നതെന്ന് പലരെയും വിശ്വസിപ്പിക്കുകയായിരുന്നു. വിജിലൻസിൻ്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ പറഞ്ഞ വാദവും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചിട്ടുണ്ട്. കൈക്കൂലി വാങ്ങിയത് വീട് വയ്ക്കാനാണെന്നാണ് ഇയാൾ പറഞ്ഞത്. തനിക്ക് സ്വന്തമായ വീടില്ല, അതുകൊണ്ട് സ്വന്തമായ ഒരു വീട് വെക്കണം എന്നായിരുന്നു ഇയാളുടെ ഞെട്ടിക്കുന്ന മറുപടി. ഏതായാലും ഇയാളുടെ വീട്ടിൽ കണ്ടെത്തിയ നാണയത്തുട്ടുകൾ എണ്ണി തീർത്തിട്ടുണ്ട്. ഏതാണ്ട് 9000 നാണയത്തുട്ടുകളാണ് എണ്ണി തിട്ടപ്പെടുത്തിയത്. ഇത്രയധികം പണം സമ്പാദിച്ചിട്ടും വീട് മാത്രമല്ല, സ്വന്തമായി കാറോ ഇരുചക്ര വാഹനമോ ഇയാൾക്കുണ്ടായിരുന്നില്ല. അവിവാഹിതനായതിനാൽ ശമ്പളം അധികം ചിലവാക്കേണ്ടി വരാറില്ലെന്നും മൊഴി നൽകി. ഇയാൾ 1 മാസമായി വിജിലൻസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. പ്രതിയെ ഇന്ന് തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. കൂടാതെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷയും ഉദ്യോഗസ്ഥർ ഇന്ന് തന്നെ നൽകും. മാസങ്ങളായി വാങ്ങിയ പണം മാത്രം കവറുകളിലാക്കി സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഏതാണ്ട് 35 ലക്ഷത്തിനടുത്ത് വരുന്ന തുക. കൂടാതെ ഇതിനു പുറമെയാണ് സ്ഥിര നിക്ഷേപങ്ങളും മറ്റും. അതിൻ്റെയൊക്കെ പാസ്ബുക്കുകൾ, രേഖകൾ അവിടെയുണ്ട്. അതുപോലെ 1.5 കോടി രൂപയ്ക്കടുത്തുള്ള നിക്ഷേപം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ 1 കോടിക്ക് പുറത്തുള്ള നിക്ഷേപ രേഖകൾ, അതിൻ്റെ പാസ്ബുക്കുകളും മറ്റുമൊക്കെ അടങ്ങിയിട്ടുള്ളത് അവിടെ നിന്നും കിട്ടി. പലതിൻ്റെയും രേഖകളാണ് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. എവിടെയൊക്കെ നിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ രേഖകളാണ് ആ കാണിക്കുന്നത്. ബാക്കി എത്രയുണ്ട് എന്നുള്ളത് വിജിലൻസിനും നിശ്ചയമില്ല. അതുപോലെ നാണയത്തുട്ടുകൾ, ഏതാണ്ട് 17 കിലോ വരുന്ന നാണയം അവിടെ നിന്ന് കണ്ടെടുത്തു എന്നാണ് വിജിലൻസ് പറയുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്ന് ഇതുപോലെ ഇത്രയധികം തുക പിടിച്ചെടുക്കുന്നത്, അതുപോലെ ഇത് വ്യത്യസ്തമായ രീതിയിലുള്ള ഇത് ആദ്യമാണെന്നാണ് വിജിലൻസ് അറിയിക്കുന്നത്. അതുപോലെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിച്ച പാലക്കയം വില്ലേജ് പരിധിയിൽ ഒരു ഏതാണ്ട് 45 ഏക്കർ സ്ഥലമുള്ള മഞ്ചേരി സ്വദേശിയുടെ പക്കൽ നിന്നാണ് ഇയാൾ കൈക്കൂലി വാങ്ങിയത്. ഇതേ പരാതിക്കാരിൽ നിന്ന് സുരേഷ് ബാബു മുൻപും കൈക്കൂലി വാങ്ങിയതായിട്ട് വിജിലൻസ് അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ പരാതി പ്രകാരമാണ് വിജിലൻസ് ഇദ്ദേഹത്തിന് വേണ്ടി വല വീശിയതും പിടിക്കാനായി ഇറങ്ങിയതും തന്ത്രപൂർവം ഇദ്ദേഹത്തെ പിടിയിലാക്കിയതും. നന്ദി.